പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പിയർ ലേഖനം 4:19. എന്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരാം. ജീവിതത്തിൽ ദൈവം നമ്മുടെ ചുറ്റും ചില വേലികൾ തീർത്തിട്ടുണ്ട്. മനുഷ്യൻ പലപ്പോഴും അത് തകർത്തു കളയുവാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. പ്രിയമുള്ളവരെ, ശത്രുവാകുന്ന സാത്താൻ ഈ മതിലുകൾ, ഈ വേലിക്കെട്ടുകൾ പൊളിച്ചു കളയുവാൻ വേണ്ടി ഓരോ നിമിഷവും ഇങ്ങനെ സസൂക്ഷ്മം നമ്മെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു കാര്യം നാം ചിന്തിക്കുക, ജീവിതത്തിൽ പ്രതീക്ഷകളാകുന്ന മതിലുകൾ തകർന്നു പോയാലും ആ മതിലുകളെ പണിതുയർത്തുവാനും സകല പ്രതിസന്ധികളിലും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ ഒരു പ്രതിസന്ധികളെയും നാം ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല എന്ന് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ പ്രിയമുള്ളവരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്രയങ്ങളൊക്കെ മറ്റു പലതിലുമാണ് നമ്മൾ വെച്ചു പുലർത്തുന്നത്. സമ്പത്തിലും പദവിയിലും ജോലിയിലും കുടുംബ മഹിമയിലുമൊക്കെ നമ്മുടെ ഓരോ കാര്യങ്ങളും നാം ഇങ്ങനെ ആശ്രയിച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്ഥാനം കൊടുക്കേണ്ടുന്ന ഇടങ്ങളിൽ നമുക്ക് എന്തുകൊണ്ട് ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാനായിട്ട് കഴിയുന്നില്ല? മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. അതെ, ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ തകർന്ന മതിലുകൾ പണിയപ്പെടും, അസാധ്യതകൾ സാധ്യമാക്കി തീർത്തിടും. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പല പ്രതീക്ഷകളും വെറും തകർന്ന് ചാരമായി മാറിയെങ്കിലും അതിനെയോർത്ത് ഭാരപ്പെടേണ്ടുന്ന ആവശ്യമില്ല. ഒക്കെ നമുക്ക് ഈ ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. അവൻ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. തകർന്ന മതിലുകളെ പണിതെടുക്കുവാൻ ശക്തനായ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഇന്ന് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഒരു പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് മാറാം. പുതിയ ദിവസം, അതിനുവേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.